മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. നിരന്തരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്രയ്ക്ക് പോകാൻ ഭാഗ്യം കിട്ടുമ്പോൾ കാണുന്ന ഒരു ചെറിയ ദൃശ്യമുണ്ട്. അത് നിങ്ങളിൽ ചിലർക്കെങ്കിലും പ്രയോജനപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് അതൊന്നിവിടെ പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും നല്ല ക്വാളിറ്റിയുള്ള വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുന്ന ആര്യാസ് പോലെയുള്ള അനവധി ഹോട്ടലുകൾ വരുന്നു. നമ്മളുടെ പൈതൃകത്തോട് ആഭിമുഖ്യമുള്ള വാക്കുകളും പൈതൃകത്തോട് ആഭിമുഖ്യമുള്ള കലകളും പൈതൃകത്തോട് ആഭിമുഖ്യമുള്ള കായിക മത്സരങ്ങളും പൈതൃകത്തിൻ്റെ ധന്യമായിട്ടുള്ള ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും ആരാധനാക്രമങ്ങളും അനുഷ്ഠാനങ്ങളും പഴയ രീതികളും പഴയ സാധനങ്ങളും പഴമയോടുള്ള ബഹുമാന്യതയുമെല്ലാം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ നല്ല വെജിറ്റേറിയൻ ഹോട്ടലുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകൾ നിറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ വെജിറ്റേറിയൻ ഹോട്ടലുകളുടെ എണ്ണം വളരെയധികം കൂടുകയും അവിടേക്ക് പോകുന്ന അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ എണ്ണം ഒരുപക്ഷെ ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയും ആ ഹോട്ടലുകാർ ഒരല്പം വില കൂടുതലാണെങ്കിലും നല്ല വിഭവങ്ങൾ യഥേഷ്ടം കൊടുക്കുന്ന ലെവലിലേക്ക് ഭക്ഷണം സെർവ് ചെയ്യുന്നതിൻ്റെ മാനസികാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണത്തിൻ്റെ മഹത്വവും കേരളീയ ഭക്ഷണത്തിൻ്റെ മഹത്വവും അതിൽ ആധുനിക ലോകത്തിലെ കുറേ തിന്മകൾ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള ധന്യമായിട്ടുള്ള അറിവും എല്ലാം കൂടി ചേർത്ത് എനിക്ക് ഈ യൂട്യൂബ് കാണുന്നവരോടും അതിലെ പ്രഭാഷണം MP3 ആക്കിയിട്ട് വാട്സപ്പിലൂടെ കേൾക്കുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും പറയാനുള്ളത് കഴിയുന്നത്രയും നിങ്ങൾ വെജിറ്റേറിയനായി മാറുക. അറ്റ്ലീസ്റ്റ് ഉച്ചയ്ക്ക് നിങ്ങൾ യാത്ര പോകുമ്പോഴും വീട്ടിൽ നിന്ന് യാത്ര പോകുമ്പോഴും ഒരു കാരണവശാലും ഹോട്ടലുകളിൽ നിന്ന് നോൺ വെജിറ്റേറിയൻ കഴിക്കില്ല എന്ന ലെവലിലേക്ക് എത്തുക. ഒരാഴ്ചയിൽ എത്ര നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നുണ്ടോ അത് കുറച്ച് 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 കൊണ്ടുവന്ന് സാധിക്കുമെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിന്മകളും ഷവർമ്മയും ഇറച്ചിയും ബാക്കിയെല്ലാം പല വിധത്തിലും സംസ്കരിച്ചിട്ട് കഴിക്കുന്നതിൻ്റെ ദൂഷ്യഫലങ്ങളും നല്ല രീതിയിൽ ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കഴിക്കാൻ നല്ല നല്ല വെജിറ്റേറിയൻ ഹോട്ടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്രയും കാലം നോൺ വെജ് ഹോട്ടലുകളേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നു, നോൺ വെജിറ്റേറിയൻ ആണ് എനിക്കിഷ്ടം, അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ നല്ലതാണ്, നോൺ വെജിറ്റേറിയൻ കഴിച്ചാൽ എന്താ കുഴപ്പം എന്ന പലതരത്തിലുള്ള ചോദ്യങ്ങളോ വീക്ഷണങ്ങളോ ചോദിക്കുന്നവരും വീക്ഷണങ്ങൾ നിലനിർത്തുന്നവർക്കിടും എല്ലാം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വെജിറ്റേറിയന്റെ ധന്യമായിട്ടുള്ള നന്മകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ധന്യമായിട്ടുള്ള വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഇന്ന് ലഭ്യമാവുന്നുണ്ട്, ഹോട്ടലുകളിൽ ലഭ്യമാവുന്നുണ്ട്. നമ്മുടെ പൈതൃകത്തിലെ നന്മകൾ സ്വീകരിക്കാൻ പതിനായിരങ്ങൾ കൈയ്യനീട്ടി മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ പൈതൃകത്തോട് ശരിക്കും ആഭിമുഖ്യം പുലർത്താൻ പാകത്തിനുള്ള കുറേ കാര്യങ്ങളും ഭക്ഷണവും ലഭ്യമാകുമ്പോൾ ഒരു മാറ്റം വെജിറ്റേറിയനിസത്തിലേക്ക് വരിക. പ്രൊഫസർ വിൻബർഗ് എന്ന് പറയുന്ന കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞൻ തെളിയിച്ചതുപോലെ, യതോ അന്നസ് തതോ മനഃ എന്ന് ഉപനിഷത്തിൽ പറഞ്ഞതുപോലെ, ഏത് തരത്തിലുള്ള ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് നമ്മളുടെ മനസ്സും ടെമ്പറമെന്റും വികാരങ്ങളുമെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അടുത്ത കാലത്ത് ഒരു സൈക്യാട്രിസ്റ്റ് ഡോക്ടർ മേരി എന്ന് പറയുന്ന പ്രഗത്ഭയായിട്ടുള്ള വ്യക്തി, ഡോക്ടർ മേരിയുടെ
വരിയിലൂടെ പറയുകയാണെങ്കിൽ ഇൻഡസ്റ്റൈൻ ഈസ് അവർ സെക്കൻഡ് ബ്രെയിൻ. ഇത് നല്ലൊരു വാക്കവർ ഉപയോഗിച്ചത്, ഇൻഡസ്റ്റൈൻ ഈസ് അവർ സെക്കൻഡ് ബ്രെയിൻ. നമ്മുടെ ഇൻഡസ്റ്റൈനിൽ ശവശരീരം ആണ് ഇരിക്കുന്നതെങ്കിൽ ശവം തിന്നുന്ന മൃഗങ്ങളുടെ വികാര വിചാരങ്ങളായിരിക്കും തലച്ചോറിലും ശരീരത്തിലും ഉണ്ടാവുക എന്നുള്ളത് പ്രൊഫസർ വിൻബഗ് പുലിയും സിംഹവും ചെന്നായിയും കരടി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തിയിട്ട് അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തിയത് തെളിയിച്ചതുപോലെ നമ്മുടെ ഉപനിഷത്തുക്കൾ ഏതോ അന്നസ്തതോ മനഃ, ഏത് തരത്തിലുള്ള ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് അതേപോലെ തന്നെ മാനസികാവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുമെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥിതിക്ക് കേരളത്തിലെ ഹാർട്ട് അറ്റാക്കും ക്യാൻസറും അതുപോലെയുള്ള ഹൈപ്പറസിഡിറ്റിയും എല്ലാം അസാധാരണമായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ കേരളത്തിലെ റോഡുകളുടെ സൈഡിലുള്ള ഉജ്ജ്വലങ്ങളായ എന്നാൽ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാനും സാധിക്കുന്ന വിധത്തിലുള്ള അനവധി വെജിറ്റേറിയൻ ഹോട്ടലുകൾ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ളത് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് മാറ്റത്തിന് വിധേയമാകാൻ പറ്റിയ ഒരവസരമാണ് ഇപ്പോൾ. ആ ഒരു മാറ്റം വെജിറ്റേറിയനിസത്തിലേക്കുള്ള മാറ്റമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.